ഞാനാ ചൂണ്ടക്ക് ഞാൻ പറയാ പൊത്തുന്നു അവരെ കോമഡിയാണ്.
കൊടുത്താൽ അവർക്ക് അറിയുന്നത് ആ വഴിയൊക്കെ വഴിയൊക്കെ എന്തായാലും അടിപൊളിയതല്ലേ. അതാ ഞാൻ പറഞ്ഞ വേ അങ്ങാണ്ട് നമ്മ കൊണ്ടുപോന്നി പ്രശ്നമൊന്നും ഇല്ല. ആ ഒന്ന് വീടുന്നെ അപ്പം നമ്മുടെ കൂട്ടുകാരന്മാര് പിടിച്ച മീനിനെ ഇപ്പം ഫൈറ്റ് ചെയ്യാൻ പോവാണ്. വെറുതെ പിടിച്ചതല്ല, ഫൈറ്റ് ചെയ്ത് കൂടി പിടിച്ചതാണ്. നമുക്ക് അടികൂടി കിട്ടിയ ഷെയറാണ്, അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിന്റെ തോല് നല്ല ഉറപ്പാണ്, രണ്ടാള് കൂടി വലിച്ചു കഴിഞ്ഞാല് ഇളക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ.
പീസ് റെഡി ആയിട്ടുണ്ട്. ചെറിയ പീസ് ആക്കുന്നത്. ചെറിയ ചെറിയ പീസ് ആക്കണം. നല്ലൊരു വഴുവഴുപ്പാണ് ഈ മീന്. കത്തിയുടെ മൂർച്ച അത്ര പോരാ. അതാണ് ഓക്കെ സക്സസ്. ഇതിൻ്റെ സ്കിന്നിന് നല്ല വഴുവഴുപ്പാണ്. കുറച്ച് എടുക്കാനാ പാട്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വൃത്തിക്ക് കഴുകിയെടുക്കണം. ചളിയിലുള്ള ഇതായതുകൊണ്ട് നല്ല മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. സാധനമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം, തയ്യാറാക്കാം. നമ്മൾ അധികം മെറ്റീരിയൽ ഒന്നും ഇത് യൂസ് ചെയ്യുന്നില്ല. മുളക്, മഞ്ഞൾ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ വേണം. കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് പുഴ മത്സ്യത്തിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. കഴുകി വെച്ച മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് രാജേട്ട. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ചെറിയ അരവുകളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പിടണം. അത് ആവശ്യത്തിന് നോക്കിയിട്ട് ഇപ്പം ഇടാം. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചൊന്ന് വെളിച്ചെണ്ണ, ആ മിക്സാക്കി തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് അവരുടെ നന്നായിട്ട് അങ്ങ് പിടിക്കുന്നുണ്ട്. നല്ല കൂടെ നല്ലോണം ഒക്കെ പിടിച്ചോട്ടെ. മതി മതി. മസാലയൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റിങ്ങിന് വെക്കാം. നല്ല മസാലയൊക്കെ ശരിക്കും ഇതിനുള്ളിലേക്ക് ഇറങ്ങി ചേരുള്ളൂ. അടുപ്പിട ശരിയായിട്ടുണ്ട്. ദോശക്കല്ല നമ്മുടെ കയ്യിൽ വെക്കുന്നത്, കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ല. ശരിയല്ലേ? പെട്ടെന്ന് അങ്ങ് ചൂട് പിടിച്ചോളൂ. നീയിപ്പോ സംശയം ചോദിച്ചു ഇത് എന്തെങ്കിലും. അപ്പൊ നേരെ നമ്മ തോട്ടിനാ മത്സ്യത്തിനെ പിടിക്കുന്നത്, തോട്ടിനെ കറക്ക് നമ്മ പാചകം ചെയ്യും. നാടൻ വഴി എടുത്തിട്ട് ഇല കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നാരങ്ങ നിരുന്നു.
നാരങ്ങ നീരങ്ങ നമ്മൾ കുറച്ചുനീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പച്ചയായതുകൊണ്ട് ഇത് നീര് വരാൻ കുറച്ച് പാടാണ്. കുറച്ചുകൂടെ നമുക്കിതിൽ എണ്ണ ആക്കി കൊടുക്കാം. നന്നായി മുരിഞ്ഞു വരുന്നുണ്ട്. ഇത് വാഴ ഇലയുടെ ഒന്ന് മൂടി വെക്കും. ഇവിടുന്ന് നമ്മൾ മീൻ പിടിച്ചത് ഇതിന്റെ സൈഡിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ പ്രിപ്പയറും ചെയ്യുന്നത്. തുറന്നിട്ട് നമ്മളൊരു ബന്ധു മറച്ചിടാൻ വേണ്ടി നമുക്ക് മറിച്ചിടാം. ഓരോന്നായിട്ട് ഇത് മറിച്ചിടാം. അതിൻ്റെ കരളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭാഗത്തും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമ്മ മറിച്ചിട്ടതിന് ശേഷം വെന്ത് ഒന്ന് എടുത്തു നോക്കാൻ പോകുന്നു. സംഭവം റെഡിയാവാനായിട്ടുണ്ട്. അപ്പം രണ്ട് കരുവേപ്പില ഇതിൽ വെച്ച് കൊടുക്കാം. അതിന് സ്മെല്ല് കിട്ടാൻ വേണ്ടി തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. എടുക്കാനായിട്ടുണ്ട്. എനിക്ക് നമുക്ക് എന്നാല് സാധനം പ്ലേറ്റിൽ ഏരിയയിലേക്ക് വാഴയിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലും വരുന്നുണ്ട്. സൂപ്പർ. എല്ലാരും എടുത്തോ. മടിച്ചിട്ടൊന്നും വേണ്ട. എല്ലാവരും വന്ന് എടുത്തോ. നമ്മളീ മടമുച്ചു പിടിച്ച അഭിയാണ്. ലാസ്റ്റ് ഇപ്പൊ രണ്ട് പീസേ ഉള്ളൂ. ബാക്കി എല്ലാവരും തീർത്ത് കുറച്ചവിടെ ബിസി ആയിരുന്നു. ആ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്.
അടിപൊളി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാ. ഈ ഇതെല്ലോ ആയിട്ട് ഇത് അപ്പൊ അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടി നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എടാ പ്ലാസ്റ്റിക്, എടാ